ഹലോ, അപ്പോൾ ഇന്നത്തെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ ഞാൻ നേരത്തെ എണീച്ചിട്ടുണ്ട്. പുറത്ത് ഭയങ്കര ഇരുട്ടുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ എണീക്കുന്നത് കേട്ടോ. പിന്നെ വേഗം അടുക്കളയിലോട്ട് വന്നു. പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കുറച്ച് നോയ്സൊക്കെ വരാൻ കാരണമുണ്ട്. കാരണം അപ്പുറത്തെ വർക്ക്ഷോപ്പൊക്കെ ഓപ്പൺ ആയ ശേഷമാണ് ഞാൻ വന്നിട്ട് വോയിസ് ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. സാധാരണ ഞാൻ നൈറ്റ് എല്ലാ പണിയും ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ നിൽക്കാറ് കേട്ടോ. അപ്പോൾ ഫുൾ സൈലൻ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടു. ഞാനൊരു 5 നാഴി അരിയിലോട്ട് 1.5 നാഴി ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. 4 നാഴിയാണെങ്കിൽ നമുക്ക് 1 നാഴി ഉഴുന്ന് മതി കേട്ടോ. അപ്പോൾ ഞാൻ എക്സ്ട്രാ 1 നാഴിയും കൂടി എടുത്ത കാരണം അങ്ങനെ ഇട്ടു. പിന്നെ ഉഴുന്നിലോട്ട് 1 പിഞ്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചു. നമുക്കിത് ഈവനിങ് ആണ് ആട്ടിയിട്ടെടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ ചോറെല്ലാം ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചേന വറുത്തത് ഉണ്ടാക്കണം. അപ്പോൾ മോനിക്ക് സ്കൂളിലോട്ടും ആക്കി കൊടുക്കണം. അപ്പോൾ ചേന വറുത്തതാക്കാൻ വേണ്ടി ഞാനിതാ ചേനയുടെ തൊലിയൊക്കെ കളഞ്ഞിങ്ങനെ എടുക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഹായ് പറയാൻ വേണ്ടി വരുന്നുണ്ട്. എനിക്ക് ഓരോരുത്തരനെ എടുത്തെടുത്ത് പറയാൻ ഒരു വഴിയില്ല കേട്ടോ. കാരണം ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹായ് പറയാൻ എന്താ പറയുക, പറഞ്ഞ എല്ലാവർക്കും ഞാൻ ഒരു ബിഗ് ഹായ് കൊടുക്കുകയാണ് കേട്ടോ. മാക്സിമം ഞാൻ ഇടകലർന്ന ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഹായൊക്കെ അറിയിക്കാം എന്തായാലും. പിന്നെ നമ്മളിത് ആ കോഫിയൊക്കെ ഉണ്ടാക്കി. ഞാനും റിഹാനും അവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ചു. റിഹാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫോണിലും നോക്കി നോക്കി കോഫിയൊക്കെ കുടിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ വന്നതും പിന്നെ വ്യൂസ് വന്നതും കമൻറ്റ് വന്നതും. അപ്പോൾ ചില കമൻറ്റിനൊക്കെ ഇരുന്ന് റിപ്ലൈ കൊടുക്കും. രാത്രി എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുത്തിട്ടേ ഉറങ്ങുള്ളൂ. അത് കഴിഞ്ഞിട്ട് രാവിലെ എണീക്കുമ്പോഴും ഒരുപാട് കമൻറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതിനൊക്കെ പറ്റുന്ന സമയത്തൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കമൻറ്റ് ഇടണം. എനിക്ക് റിപ്ലൈ തരാൻ ഒരു മടിയും ഇല്ല കേട്ടോ. കമൻറ്റ് ഇടണം. അഥവാ കാണാത്തതിനൊക്കെയാണ് എനിക്ക് ഞാൻ ചിലപ്പോൾ റിപ്ലൈ തന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അതിനെ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഞാനത് കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. അങ്ങനെ 2-3 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്താ ചേച്ചി എനിക്ക് മാത്രം റിപ്ലൈ തരാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് കാണുമ്പോൾ ഞാൻ വേഗം റിപ്ലൈ കൊടുക്കും. ചിലപ്പോൾ എനിക്ക് ആ നോട്ടിഫിക്കേഷനെ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അത് കാണുമ്പോൾ വേഗം കൊടുക്കും കേട്ടോ. പിന്നെ ചേന ഇതാ കുനുകുനാന്നരിഞ്ഞ് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, നമ്മൾ സാധാരണ മസാലപ്പൊടികളൊക്കെ ചേർക്കില്ലേ, അതേ തന്നെയാണ് കേട്ടോ ഇവിടെയും ചേർത്ത് കൊടുക്കുന്നത്. വേറെ എക്സ്ട്രാ ഒന്നുമില്ല. സാധാരണ ഞാൻ തിരുമ്മിയിട്ട് പിന്നെയാണ്. അപ്പം ഞാൻ ഇപ്രാവശ്യം തിരുമ്മിയില്ല. കൈ എങ്ങാനും ചൊറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അതിലോട്ട് തട്ടിയിട്ട് വേഗം മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് അത് വേവിക്കാൻ വെച്ചു. അപ്പുറത്ത് നമ്മുടെ ചോറും ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വന്ന് വേഗം സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അവർ ഇരിക്കാൻ വരുമ്പോൾ ചൂല് കൊണ്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. ആരും ഇല്ലാത്ത സമയത്ത് നമ്മൾ സിറ്റൗട്ടൊക്കെ അങ്ങ് വേഗം അടിച്ചു വാരി എടുക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ആൾ തൊടിയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കണം. നമ്മുടെ ചേന അവിടെ ഫ്രൈ ആവുന്ന ഞാൻ ഇടയ്ക്ക് പോയിട്ടൊന്ന് ഇളക്കി കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അടി പിടിച്ചാലോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ഭാഗം വേഗം വേഗം അടിച്ചു വാരി എടുക്കുകയാണ്. ഞാനിപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ടാണ് കേട്ടോ അടിക്കുന്നത്. ഒന്നിച്ചങ്ങ് നിന്ന് അടിച്ചു വാരുന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഏരിയ അടിച്ചു വാരി. പക്ഷേ എനിക്ക് അടിച്ചു വാരിയിട്ടുള്ള ഒരു സമാധാനം ഉണ്ടാവില്ല. അതെന്താണെന്നറിയില്ല. തൊടി എപ്പോഴും ഇങ്ങനെ വൃത്തിയായി കിടക്കുമ്പോഴുള്ളൂ നമുക്ക് തൊടിക്ക് ഇറങ്ങാനുള്ളൊരു ഉഷാറ് കിട്ടുള്ളൂ. പിന്നെ ഇതാ ഇക്ക എണിച്ചു പാൽ മേടിക്കാൻ വേണ്ടി പോയി. ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയി തുണികളൊക്കെ വാഷിങ്ങിന് ഇട്ടു കേട്ടോ. അപ്പം ഫസ്റ്റത്തെ വാഷ് കഴിഞ്ഞാൽ അതങ്ങ് കഴിഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ ഇതാ വേഗം വേഗം വാഷിങ്ങിനൊക്കെ ഇടുകയാണ്. അതേപോലെ കുറേ വ്ലോഗിൽ നമുക്ക് വന്നൊരു കമൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ അത് കപ്പിലൊന്ന് പതപ്പിച്ചെടുത്തൂടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. തിളച്ച ചായ അങ്ങനെയേ വേണം. അത് കാരണം അവർ ആറ്റാൻ പറയില്ല കേട്ടോ. ആറ്റണ്ടാന്നേ പറയുള്ളൂ. അത് കാരണമാണ് നമ്മൾ അതിങ്ങനെ പതപ്പിച്ചെടുക്കാത്തത്. പതപ്പിച്ചെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പൊതുവേ എനിക്ക് ചായയും പാലൊന്നും പതെ ഇഷ്ടമല്ല. പണ്ട് പാലൊക്കെ കുടിക്കുമ്പോൾ വല്ലപ്പോഴും പാലൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ മുകളിൽ ആ പത കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് കേട്ടോ അത് കുടിക്കുമ്പോൾ. പിന്നെ ഇതാ കറിക്കുള്ള ഉള്ളിയൊക്കെ തൊലിച്ച് നന്നാക്കി. അപ്പോഴത്തേക്കാണ് ഇക്ക പാലും കൊണ്ട് വന്നത്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പോയി മേടിച്ചിട്ട് വരികയാണ്. അതുപോലെ ഞാനിന്ന് പരിപ്പ് വേറൊരു കറിയാണ് കേട്ടോ വയ്ക്കുന്നത്.
വെജിറ്റബിൾ ഒന്നും ഇല്ലാത്തൊരു കറി ഉണ്ട്, അതാണ് വെക്കുന്നത്. അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ കാണിക്കുക കേട്ടോ. ഞാനിത് ഉണ്ടാക്കുമ്പം അത് കാണിക്കണം എന്ന് അങ്ങനെ സ്ട്രൈക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വ്ളോഗിൻ്റെ കൂടെ തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അത്. പിന്നെ മോനിതാ തേങ്ങയൊക്കെ പൊളിച്ചു വരികയാണ്. നമ്മുടെ ഈ കറിക്ക് തേങ്ങ ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഇതാ പരിപ്പിൽ ഉള്ളിയും വല്യുള്ളിയും പിന്നെ എന്താ പറയുക പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് എണ്ണയും പിന്നെ വെളിച്ചെണ്ണ കേട്ടോ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും കറിവേപ്പിലയും ഇട്ടിട്ടാണ് വേവിക്കാൻ വെച്ചത് കേട്ടോ. പിന്നെ ഇതാ ചായ ആയപ്പം അവർക്ക് ചായ കൊണ്ട് കൊടുത്തു. ഞാൻ കോഫി കുടിച്ചുകൊണ്ട് ഞാൻ രാവിലെ ചായ കുടിക്കുന്നില്ല കേട്ടോ. പിന്നെ വേഗം വേഗം പോയി ബെഡിലൊക്കെ ഒന്ന് നേരാക്കിയിട്ടെടുത്തു. അപ്പം നമ്മുടെ അടിപൊളി കമൻറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ത എങ്ങനെ ഇത്രയും ജോലി ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്നാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഇത്രയും ജോലി ഒറ്റയ്ക്ക് ചെയ്യുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ, ഫുൾ ടൈം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കല്ല, അതിൻ്റെ ഇടയിൽ ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട്. എനിക്ക് വിളിക്കാൻ ഉള്ളവരെ ഞാൻ വിളിക്കുന്നുണ്ട്, ഉമ്മാനി അനിയത്തിനി അങ്ങനെ ഫ്രണ്ട്സിനാണെങ്കിലും ഒക്കെ ഞാൻ കോണ്ടാക്റ്റും ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഡെയിലി ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. പിന്നെ മോനിക്ക് ഉള്ളി കൊണ്ട് തീയലോ തോരനോ അങ്ങനെ ഒരു സംഭവമില്ലേ, അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഉള്ളി വഴറ്റാൻ വെച്ചു. തേങ്ങ എത്ര പൊളിച്ചിട്ട് എനിക്ക് പൊളിക്കാൻ കിട്ടുന്നില്ല കേട്ടോ, ഭയങ്കര ഉറപ്പ്. അവസാനം ഞാൻ പൊളിച്ച് 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 എങ്ങനെയൊക്കെയോ തേങ്ങ ഓപ്പണായിട്ടോ, അത് ഞാൻ എന്നിട്ട് ഇവിടുന്ന് മാറ്റി, കാരണം ഫുള്ള് തെറിച്ച്. അപ്പോൾ ഞാൻ ഇങ്ങനെ വാഷ് ബേസിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് തേങ്ങ പൊളിച്ചിട്ട് വന്ന് ചിരവി എടുത്തു കേട്ടോ. പിന്നെ ഉള്ളിയിലോട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കേട്ടോ. പിന്നെ തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഈ ഒരു സംഭവമല്ലേ ചോറിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചോറ് അതിങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ അതിനൊരു ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് എൻ്റെ കുട്ടിക്കാലമൊക്കെയാണ് കേട്ടോ ഓർമ്മ വരിക. അതേപോലെ ചെറുപയറും ചോറും, ശരിക്കും ചെറുപയറും കന്നിയായിരുന്നില്ലേ നമുക്ക് ഗവൺമെൻറ് സ്കൂളിലൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം തന്നെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഞങ്ങൾ കന്നി മേടിച്ചിട്ടില്ലെങ്കിലും ചെറുപയറും ഉപ്പേരി എന്തായാലും മേടിക്കും കേട്ടോ. അവരിങ്ങനെ എണ്ണ എടുക്കാൻ വരുമല്ലോ ക്ലാസ്സിൽ, ആർക്കൊക്കെ കന്നി വേണം ആർക്കൊക്കെ കൂട്ടാൻ വേണം എന്നൊക്കെ ചോദിച്ചിട്ട് രാവിലെ തന്നെ വരും. അപ്പം നമ്മൾ കൂട്ടാൻ വേണ്ട അവിടെ വേഗം എണീക്കും കേട്ടോ. കന്നി പിന്നെ അങ്ങനെ കുടിക്കൂല. അപ്പം ചോറ് കൊണ്ടുപോയിട്ട് ചെറുപയറും ഉപ്പേരിയും മേടിക്കും. പിന്നെ അതുപോലെ എന്തെങ്കിലും കൂട്ടാനും വീട്ടിൽ നിന്ന് ആക്കി തന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിരുന്നത് കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടും ഒക്കെ കഴിച്ചിരുന്നു. നല്ല അടിപൊളി വൈബായിരിക്കുമല്ലേ നമ്മുടെ സ്കൂളിലെ ടൈമിലുള്ള ആ ഒരു ലഞ്ച് കഴിക്കലും എന്താ പറയുക, അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തേങ്ങ ചെറിയ ഫ്രിഡ്ജിൽ വെച്ചുകൂടെ ചോദിക്കുന്നുണ്ട്. എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമാവുന്നേ ഇല്ല. ഞാൻ എന്തെങ്കിലും ബിസി ടൈമിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കും, പക്ഷേ അന്ന് എനിക്ക് കൂട്ടാനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ശരിയാവത്തേ ഇല്ല. എന്താണെങ്കിലും കൂടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. ചില സമയത്ത് ഞാൻ പെരുന്നാളിനൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കും. നമുക്ക് പെരുന്നാളിന് ഒരുപാട് തേങ്ങയുടെയൊക്കെ ആവശ്യം വരുമല്ലോ ഓണത്തിനുമൊക്കെ. പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയില്ല കേട്ടോ. എനിക്ക് ഫ്രഷായിട്ട് പൊളിച്ച് അപ്പം തന്നെ ചിരവി അങ്ങനെ യൂസ് ചെയ്യുന്ന തേങ്ങയാണ് എനിക്കിഷ്ടം. ഒരു പക്ഷേ എനിക്ക് അത് ശീലമില്ലാഞ്ഞിട്ടായിരിക്കും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. പിന്നെ അയാൻകുട്ടിക്ക് ചപ്പാത്തി മതി എന്ന് നേരത്തെ പറഞ്ഞ കാരണം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തിയിൽ രണ്ട് ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതാക്കി കൊടുത്തു. റിഹാനിക്ക് ചോറും പിന്നെ ചേന വറുത്തതും ഈ ഉള്ളി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഐറ്റം കൂടെ ആക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ചുള്ളി ഞാൻ അവിടെ വെച്ചത് എനിക്ക് അതിൽ ഇച്ചിരി ചോറ് മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ, ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പിള്ളേർക്ക് ടിഫിനൊക്കെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് റിഹാൻ പോയി, അയാനും ഷൂ ഒക്കെ ഇട്ടിട്ട് അയാനും പോയിട്ടോ. ഇനിയിപ്പോൾ എന്താ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് അടിച്ചു വാറിലൊക്കെ പിന്നീടാക്കാമെന്ന് വിചാരിച്ചു, കാരണം സമയം 9 മണിയാവാനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചട്നിയും കാര്യങ്ങളൊക്കെ നേരത്തെ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം പോയി ദോശയൊക്കെ ഉണ്ടാക്കി. അപ്പം മുളക് ചട്നി ഉണ്ട്, പിന്നെ തേങ്ങാ ചട്നി ഉണ്ട്, പിന്നെ ഇന്നലെ വെച്ച പരിപ്പ് കറി ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ നമ്മുടെ ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം കൊണ്ടുവച്ചു. ഉമ്മയുപ്പയും ഭയങ്കര പിരിഞ്ഞ സംസാരത്തിലാണ് കേട്ടോ, എന്താണെന്നൊന്നും അറിയില്ല, ഭയങ്കര ആക്ഷനൊക്കെ ഉണ്ടല്ലേ. അപ്പം എല്ലാവരും കൂടി ഇരുന്ന്
അതിൻ്റെ ഇടയിൽ ഞാൻ ഇക്കാക്കും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇക്ക കഴിച്ചിട്ട് റെഡി ആവാൻ വേണ്ടി പോയിട്ട് ആ സമയം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഇക്കാക്കുന്ന പുറത്തു പോകണം. പിന്നെ ചായയും ഉണ്ടാക്കിയ ശേഷമാണ് ഞാൻ വന്നിരുന്ന് കഴിക്കുന്നത്. എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. ചായയും ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിക്കാനാണ് എനിക്കിഷ്ടം. നമ്മുടെ മലപ്പുറം സൈഡൊക്കെ അങ്ങനെയല്ലേ. ഞാൻ മലപ്പുറം അല്ല, പക്ഷേ ഞങ്ങളുടെ കൾച്ചർ മൊത്തം മലപ്പുറമാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. ഇവിടെ പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷമാണ് ചായ കുടിക്കാറ് കേട്ടോ. പിന്നെ ഉമ്മയും ഉപ്പയൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഉമ്മാനോടും ഉപ്പാനോടൊക്കെ ഇക്ക യാത്രയൊക്കെ പറഞ്ഞ് ഇക്കതാ പുറത്ത് പോവുകയാണ്. അപ്പം ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ പറയാം എന്തിനാണ് പോയത് എന്നുള്ളതൊക്കെ. അപ്പം ഇക്ക പോയപ്പോൾ നമ്മൾ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോഴാണ് അശാൻ എന്നെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം അവനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അപ്പം ഞാനിതാ പിടിച്ച് കൊണ്ടുവന്നു. അപ്പം ഞാൻ ഗേറ്റ് അടച്ചിട്ട് വന്നപ്പം എന്താണ് സംഭവിച്ചത്, അവനക്ക് അവിടെ നിൽക്കണം, ആ ഗേറ്റിൽ പിടിച്ച് തൂങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ, അവിടെ നിൽക്കണം കുറച്ച് നേരം. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കതിന് സമയമില്ല കുട്ടി, നീ നിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് നീ അവിടെ പോയി നിന്നോ, പോരാത്തിന് ഭയങ്കര വെയിലും. അപ്പം ഞാൻ വേഗം ഓടി ഓടി വന്നു. അപ്പം മീൻകാരൻ അവിടെ വന്ന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഇക്ക പോയിട്ട് മേടിക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ഇന്ന് 1 കിലോ മത്തിയും മേടിച്ചു, 1 കിലോ നത്തോലിയും മേടിച്ചു. മത്തി കഴിച്ചിട്ട് കുറേ കാലമായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മത്തി കഴിക്കാൻ കൊത്തിയായിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ മത്തിയും മേടിക്കാൻ പറഞ്ഞപ്പോൾ ഉപ്പയും മത്തിയും മേടിച്ചു കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി ഉമ്മ അവിടെ മീൻ നന്നാക്കാൻ പോയിരുന്നു. ഞാനും വേഗം ഇതാ എന്താ പറയുക, വേഗം വേഗം അടിച്ചു വാരിയെടുക്കുകയാണ് കേട്ടോ. ഇക്ക ഡ്രസ്സ് മാറ്റിയതിൻ്റെയൊക്കെയാണ് കേട്ടോ ആ കാണുന്ന വേസ്റ്റൊക്കെ. ഇത് ശരിക്കും ഞാൻ പെറുക്കിയെടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ കൊണ്ടുപോയി ഇടാറാണ്. പക്ഷേ ഇന്ന് ഞാൻ വേഗം വേഗം അടിച്ചു വാരിയപ്പോൾ അതിനെയൊക്കെ കൂട്ടി അടിച്ചു വാരിയെടുത്തു കേട്ടോ. ഇതാ ഉമ്മ അവിടെ ഇരുന്ന് മത്തി നന്നാക്കുന്നു. പിന്നെ നത്തോലിയുടെ തലയും വാലയൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിന് മുമ്പേ ഡ്രസ്സുകളൊക്കെ വാഷിംഗ് കഴിഞ്ഞത് തോരിട്ട് കഴിഞ്ഞാൽ പിന്നെ മീൻ പിടിച്ച കൈകൊണ്ട് പിന്നെ തോരയിടാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം വേഗം അതൊക്കെ ഒന്ന് തോരിയിട്ടു. പിന്നെ ഉള്ളിലൊക്കെ അടിച്ച് വാരിയെടുത്ത് കഴിഞ്ഞാൽ ഉള്ളിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മീൻ നന്നാക്കാൻ ഇരുന്ന പിന്നെ നമുക്കത് മസാല കൂട്ടി നേരെ പോയി കുളിക്കാമല്ലോ, അത്രയേ ഉള്ളൂ കേട്ടോ വിചാരിച്ചാൽ. തുടക്കൽ കഴിഞ്ഞിരുന്നില്ല, തുടക്കൽ പിന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീനൊക്കെ വന്ന് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ ശേഷമാണോ മീൻ നന്നാക്കാൻ ഇരിക്കാറ്. അപ്പോൾ എൻ്റെ ഏകറക്കുറെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ തലയും വാലൊക്കെ വെട്ടി കൊടുക്കണം. എനിക്ക് മത്തി പിടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുക്കി വഴുക്കി പോകും, എന്താണെന്നറിയില്ല. പൊതുവേ എനിക്ക് മീൻ നന്നാക്കാൻ അങ്ങനെ അറിയില്ല. ഞങ്ങൾക്ക് കൊണ്ടുവരുന്ന മീൻകാരനെ എപ്പോഴും നന്നാക്കിയിട്ടാണ് കൊടുന്നേരുക. പക്ഷേ ഈ ഒരു മീൻകാരനെ നന്നാക്കി തരാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് അവർ നന്നാക്കി തരില്ല. അപ്പോൾ ഇവരെ ഇന്ന് മേടിക്കുമ്പോൾ എനിക്കും ഉമ്മാക്കും ഇതൊരു പണിയാണ് കേട്ടോ മീൻ നന്നാക്കൽ. അപ്പോൾ ഞാനിതാ നത്തോലിയുടെ തലയും വാലൊക്കെ ഇങ്ങനെ വെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ശരി, മത്തിയുടെ തലയും വാലയും കൂടെ ഒന്ന് വെട്ടി നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ വെട്ടി. ആ ഷേപ്പൊക്കെ പല ഷേപ്പായി പോയിട്ടോ. എന്തായാലും ആ ഷേപ്പുള്ള മീൻ ഞാൻ കാണിക്കുന്നില്ല. പിന്നെ വേഗം പോയി ഉപ്പാക്ക് വെള്ളം ആയത് ഇറക്കി വെച്ച് കൊടുത്തു. അപ്പോൾ മത്തി കംപ്ലീറ്റ് നന്നാക്കി തന്നപ്പോൾ ഞാൻ ആ ഇനിയും കൊണ്ട് ഉള്ളിൽ വന്നു. ഉമ്മ അവിടെ നത്തോലി നന്നാക്കുകയാണ്. അപ്പം ആദ്യം തന്നെ നമ്മളിതാ കല്ലു പുട്ടൊന്ന് കഴുകണം. ഇതൊക്കെ ഉമ്മ ചെയ്യണതാണ്. അപ്പം നത്തോലി നന്നാക്കണ കാരണം ഞാൻ വേഗം ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എൻ്റെ പണി വേഗം ഒരുങ്ങി കിട്ടുമല്ലോ. ഉമ്മാനെ വെയിറ്റ് ചെയ്തിരുന്നാൽ പിന്നെ അത്രയും സമയം പോയി കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ഇതാ ഞാൻ കല്ലുപ്പുട്ട് ആദ്യം ഒന്ന് കഴുകിയിട്ട് ഇങ്ങനെ വാരിയെടുത്തു. എനിക്ക് അറിയണില്ല കേട്ടോ ഇങ്ങനെ തന്നെയാണോ സംഭവം എന്നുള്ളത്. ഞാൻ കുക്ക് ചെയ്യും മസാല വരട്ടും, ഇങ്ങനെ തന്നെ ഉള്ളൂ കേട്ടോ എനിക്ക് മീനിനെ കുറിച്ചുള്ള ധാരണ. പിന്നെ കല്ലുപ്പിട്ട് കഴുകിയിട്ട് ഒന്നും കൂടിയും കഴുകിയെടുത്തു കേട്ടോ ഞാൻ. പിന്നെ വിനീഗറൊന്ന് ഒഴിച്ചു വെക്കും. അപ്പോൾ മീൻ നല്ല ഫ്രഷായിട്ടിരിക്കും, ഒന്ന് ബലത്തോടെ ഇരിക്കും കേട്ടോ. വിനീഗർ ഒഴിച്ചു കൊടുത്താൽ കല്ലുപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. മീനിൻ്റെ എന്തെങ്കിലും മോശം സ്മെല്ലുണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും, നല്ല വൃത്തിയാവും, നല്ല വെള്ള കളർ മീനായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ വിനീഗർ ഒഴിച്ച ശേഷമാണ് ഞാൻ വരയാൻ നിന്നത്. എനിക്ക് പിടിക്കാൻ ഈസി ആയിരിക്കുമല്ലോ, മറ്റേത് ഇങ്ങനെ കയ്യിൽ നിന്ന് കുഴഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിനീഗറൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ബലം വെപ്പിച്ച ശേഷമാണ് ഞാൻ അത് വരഞ്ഞെടുത്തിട്ട് ഒന്നുകൂടിയും കഴുകിയെടുത്തു കേട്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കണം. മസാലയുടെ റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാമല്ലോ സിമ്പിൾ മസാലയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ആദ്യം മത്തിയിൽ പുരട്ടി പകുതി ഞാൻ മാറ്റി വെച്ചിരുന്നു, നത്തോലിക്കും വേണമല്ലോ. അപ്പോൾ ദാന മത്തിയിൽ എല്ലാം പുരട്ടി പുരട്ടി എടുക്കുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പുരട്ടേണ്ട അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാരണം എല്ലാം കൂടെ ഇട്ട് പുരട്ടി കഴിഞ്ഞാൽ അങ്ങനെ കുഴഞ്ഞു പോയാലോ വിചാരിച്ചിട്ട്. അപ്പം നമുക്ക് സമയം 11 ആയപ്പോഴത്തേക്ക് എൻ്റെ ഏകദേശ പണികളൊക്കെ കഴിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഞാനും കൂടെ മീൻ നന്നാക്കാനിരുന്നല്ലോ, അല്ലെങ്കിൽ മമ്മി മാത്രമാണെങ്കിൽ 2 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. എന്നാലും എടുത്തിട്ടുണ്ട് സമയമൊക്കെ. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വേഗം വേഗം കഴിഞ്ഞപ്പം എല്ലാ പണികളും വേഗം കഴിഞ്ഞു കിട്ടിയതാണ്.
പിന്നെ എല്ലാവിടെയും പോയി തുടക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുറച്ച് നേരം വർക്കൗട്ടൊക്കെ ചെയ്ത് പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേന് 1 മണിയായിട്ടോ. പിന്നെ ഇതാ ഞാൻ വേഗം വന്ന് നമ്മുടെ മത്തിക്കുട്ടന്മാരെ ആദ്യം ഒന്ന് പൊരിച്ചെടുക്കുക. കുറേ കാലമായി മത്തി കഴിച്ചിട്ട്, ഇന്ന് ചോറ് ഉണ്ണണം മത്തി കൂട്ടിയിട്ട് എന്നുള്ള ഒരു സന്തോഷത്തോടുകൂടി ഞാനിങ്ങനെ പൊരിച്ചെടുക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലത്തെ കർട്ടനൊക്കെ മാറ്റാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളത് മാറ്റാമെന്ന് വിചാരിച്ച് അവിടെ പൊരിഞ്ഞ് അതിൻ്റെ വർക്ക് നടക്കുകയാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, ഇനിയിപ്പോൾ ഫോണും തൂക്കി അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ അതൊന്നും എടുത്തില്ല. പിന്നെ ഒരു ഭാഗത്ത് മത്തി വറുക്കാൻ വേണ്ടി വെച്ചു, ഒരു ഭാഗത്ത് നത്തോലിയും വറുക്കാനെടുത്തു. ഇക്ക മത്തി കഴിക്കില്ല, നത്തോലിയും വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ഇന്ന് വേറെ മീനില്ലാത്തതുകൊണ്ട് നത്തോലി കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മുടെ തൈര് ഉണ്ടാക്കണം. അപ്പോൾ ഇതാ കട്ട തൈരാണ്, കട്ട തൈര് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി ഞാൻ ഒരു ദിവസം വ്ളോഗിൽ ഉൾപ്പെടുത്താം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഉറയൊഴിക്കുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ ഡീറ്റെയിലായിട്ട്. അപ്പോൾ എന്നോട് ഇപ്പോഴും കുറേ ആൾക്കാർ, പുതിയ വന്ന ആൾക്കാരാണ് തോന്നുന്നു, ഇക്ക ഒരു മോനാണോ എന്ന് ചോദിക്കാറുണ്ട്. അതെ, ഇക്ക ഒരു മോൻ മാത്രമേ ഉള്ളൂ, പിന്നെ വേറെ ആരുമില്ല. അതേപോലെ തന്നെ ഒരു ഹാനിയ മോൾ പറഞ്ഞിട്ടൊരു കുട്ടിക്ക് വേണ്ടി ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. മോൾക്കൊരു ബിഗ് ഹായ് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ പറയണ ആരെ വീഡിയോ എടുത്തുതരാറ് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതുപോലത്തെ വ്ളോഗൊക്കെ ഇല്ലേ, ഇതൊക്കെ ഞാൻ ട്രൈപോഡ് വെച്ചിട്ട് ഞാൻ തന്നെ സ്വന്തം ഓണാക്കി ഞാൻ തന്നെ സ്വന്തം ഓഫാക്കി എന്താ പറയുക അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ പുറത്തൊക്കെ പോകുമ്പോഴുള്ള വീഡിയോ ഒന്നുമില്ലേ, റിഹാന എടുത്തവരും അയാൻ എടുത്തവരും, അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ലഞ്ചെല്ലാം ആയി, ഞാനിതാ കൊണ്ടുവയ്ക്കുകയാണ്. ഇക്ക വന്നിട്ടില്ല, അപ്പം ഞാൻ മത്തിയൊക്കെ പൊരിച്ച് സന്തോഷത്തിൽ അതൊക്കെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടേ കാലൊക്കെ ആയപ്പോഴത്തേക്കും എത്തുമെന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ മൂപ്പരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക വേറെ ഒന്നിനുള്ള ജോബിൻ്റെ ആവശ്യത്തിന് പോയതാണ് കേട്ടോ, ഞാൻ പറ്റിച്ചേ. അങ്ങനെ ഇക്ക പോയിട്ട് വന്നു. പിന്നെ ഇക്കാക്ക് ഈ ഒരു കോസ്റ്റ്യൂമിൽ ഫോട്ടോ എടുക്കണം പറഞ്ഞപ്പോൾ അതാ ഞാൻ തൽക്കാലം ഇക്കാൻ്റെ ഫോട്ടോഗ്രാഫർ ആവാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പല പോസ്റ്റിലും ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുകയാണ്. പിന്നെ ഇരുന്നിട്ടും കിടന്നിട്ടുമൊക്കെ ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു, എൻ്റെ ബോഡി സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചിരുന്നു, എന്നെ എണിപ്പിക്കാൻ ഇനി ആരെങ്കിലും വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതാ മൂപ്പർക്ക് പല രീതിയിൽ ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കൈകുത്തി ഞാൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ എണീച്ചു വന്ന് പിന്നെ അതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇരുന്നു, ഞാനും ഇരുന്നു. അപ്പോൾ ഇന്നത്തെ മെനു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോറ്, പരിപ്പ് കറി, മത്തി വറുത്തത്, നത്തോലിക്കറി, പിന്നെ ചെറുപയറുപ്പേരിയും ചേന വറുത്തതും, പിന്നെ നമ്മുടെ മുളക് വറുത്തത്, തൈരും മുളകൂട്ടത്, അച്ചാർ, ഇതാണ് ഇന്നത്തെ മെനു കേട്ടോ, നമ്മുടെ ലഞ്ച്. അങ്ങനെ വിശാലമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെന്താണ് സീരിയസായി എന്തൊക്കെയോ വർത്താനം പറഞ്ഞിട്ടാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഒരു വ്ളോഗിൽ ഞാൻ ആര്യ മെഹക് എന്ന് പറഞ്ഞ് പേര് മാറി പറഞ്ഞതാണ് കേട്ടോ, ഐറ മെഹക് എന്നാണ് കേട്ടോ ആ പേര്. അപ്പോൾ എന്തായാലും അവർക്ക് ഞാൻ വീണ്ടും ഒരു ഹായ് അറിയിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മത്തിയൊക്കെ കൂട്ടി കുഴിച്ചിങ്ങനെ കഴിക്കാം. മത്തി ഇഷ്ടമുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ, മത്തി ലവേഴ്സ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലേ. അപ്പോൾ എന്തായാലും അവർ കമൻ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി എടുക്കുകയാണ്. ഇനി നമുക്ക് എന്താ അതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം, വേസ്റ്റ് എല്ലാം കൊണ്ട് കളയണം, പിന്നെ പോയിട്ട് കുറേ സമയം റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചെങ്കിലും ഇന്ന് 3 മണിയായിട്ടോ ഇതൊക്കെ കഴിയാൻ. എൻ്റെ പണി വേഗം കഴിഞ്ഞു, പക്ഷേ ഇക്ക വരാൻ വൈകി. പിന്നെ വരാൻ വൈകിയപ്പോൾ പിന്നെ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് കഴിക്കുമ്പോഴത്തേന് 2:30 ആയിരുന്നു. അങ്ങനെ കാരണം ഇന്ന് 3:10 ആയിട്ടോ ഞാൻ പോയി കിടക്കുമ്പോൾ. അപ്പോൾ വാതിലൊക്കെ അടച്ച് ഞാനിതാ പോയി കിടന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് നമ്മുടെ അയാൻ കുട്ടൻ്റെ എൻട്രി ആയിട്ടോ. ഞാൻ അവനെ അറിയാണ്ട് അവിടെ വന്ന് നിന്നതാണ് കേട്ടോ, അവൻ ഗേറ്റ് തുറക്കണ സൗണ്ട് കേട്ടത്. പിന്നെ കുറേ കഴിഞ്ഞിട്ടുണ്ട് ഒരു കോണിൻ ബെല്ല്, അതെന്താ സംഭവം, നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വന്ന കൊറിയറാണ്. അപ്പോൾ ഞാനത് സൈൻ ചെയ്തിട്ട് മേടിച്ചു. ഇനി നമുക്കിതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് പിള്ളേർ രക്ഷിക്കണു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചു കൊടുത്തു. നിങ്ങൾക്കറിയാലോ അവർക്ക് മീനുണ്ടെങ്കിൽ പിന്നെ അവർ വന്നതും ചോറൊക്കെ കഴിക്കും കേട്ടോ, സ്നാക്കൊന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ ചോറും മീനൊക്കെ കൊടുത്തു, ഭയങ്കര ഹാപ്പി. അവർക്കും അത് ഇഷ്ടമാണ്, എന്നെ പോലെ തന്നെയാണ്. ഇക്കാക്കും മമ്മി ക്ക് കുഴപ്പമില്ല, വാപ്പാക്കും കുഴപ്പമില്ല. ഇക്കാക്കാണ് തീരെ ഇഷ്ടമില്ലാത്തൊരു വിഷയം കേട്ടോ മത്തി. പക്ഷേ മത്തിയുടെ ഗുണങ്ങൾ എന്തൊക്കെയുണ്ട് അല്ലേ. അപ്പോൾ റിഹാൻ അവനക്ക് ആവശ്യമുള്ള ചോറൊക്കെ വിളമ്പി. അപ്പോൾ അയാൻ കുട്ടി വന്നു, അയാൻ കുട്ടിക്ക് ഞാൻ എല്ലാം മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ റിഹാൻക്കും അയാൻക്കും ഈക്വലായിട്ട് തന്നെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. എനിക്ക് വലുത് തന്നു, എനിക്ക് ചെറുത് തന്നു, അങ്ങനെ
പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. രണ്ട് കുട്ടികളെ ഉള്ള പാരൻസ് അനുഭവിക്കുന്ന വലിയൊരു കാര്യമാണ് കേട്ടോ അത്. അപ്പം ഞാൻ മാക്സിമം ഒരേപോലെ കേട്ടോ രണ്ട് പേർക്കും കൊടുക്കുക. അപ്പോൾ കയ്യിൽ റിമോട്ട് കണ്ടോ ഇന്ന് ടി വി കാണാനുള്ള പെർമിഷനും കിട്ടിയപ്പോൾ ഉള്ള സന്തോഷമാണ് കേട്ടോ അത്. പിന്നെ നമുക്ക് വന്ന കൊറിയർ ഇതായിരുന്നു. ഇത് വെച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഈ ഒരു വീഡിയോൻ്റെ എൻഡിൽ കൊടുക്കുക കേട്ടോ, ഫുള്ളായിട്ട് കാണണം. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ. അവരുടെ പേജ് ഞാൻ അതിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമാണെങ്കിൽ പോയിട്ട് മേടിച്ചോ കേട്ടോ ഈ ഡ്രസ്സ്. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പത്തിന് നമ്മുടെ അയൻകുട്ടി കഴിച്ച ഫുഡൊക്കെ ദഹിപ്പിക്കേണ്ട, അതിന് വേണ്ടി ദഫ് പ്രാക്ടീസിന് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഡ്രസ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചോ ഒന്ന് പറയാം കേട്ടോ. ഈ ഡ്രസ്സിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇന്നലെ വന്നു ഒരുപാട് കമൻറ്റ് എന്നാലും. അപ്പോൾ എന്താ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ച ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വ്ലോഗിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. Oh, 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 oh